ഹായ് ഫ്രണ്ട്സ്, കുംഭവേഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്ഡേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങളടക്കം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ പോണത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗൈനോകോമാസ്റ്റിയൻ്റെ സർജറി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. മിക്ക നല്ല മെഡിക്കൽ കോളേജിലൊക്കെ ഇതിൻ്റെ ഗൈനോകോമാസ്റ്റിയൻ്റെ ലൈപ്പോസെക്ഷൻ സർജറി അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതിൽ 8 പേരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സർജറി കഴിഞ്ഞവർ 8 പേര് കോണ്ടാക്ട് ചെയ്തതിൽ 2 പേർക്ക് മാത്രമാണ് ഒരു അവരിങ്ങോട്ട് പറഞ്ഞത് 90% സാറ്റിസ്ഫൈഡാന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും 100% സാറ്റിസ്ഫൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ്, അതായത് കോട്ടയത്തിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. ഇപ്പോൾ അതിൽ വന്നിട്ടുള്ള റേറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു ഫിക്സഡ് റേറ്റ് അല്ല വരണത്. അതായത് അറിയാലോ നിങ്ങൾക്ക്, ഗ്രേഡ് കാറ്റഗറി അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരണത്. എനിക്ക് തോന്നണത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ തിങ്കളാഴ്ച ഒരു സർജറി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 18,000 രൂപയ്ക്കാണ് ആ സർജറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 20,000 രൂപ നിങ്ങൾക്ക് വരെ ചിലവാകുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പിന്നെ എന്തിൻ്റെ മറ്റേ കാർഡിനൊക്കെ പൈസ കുറവുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ റേഷൻ കാർഡ് അനുസരിച്ച് പൈസ കുറവൊക്കെ കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സർജറിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധൃതി ഇല്ലാത്ത ആൾക്കാർ നേരത്തെ ഡോക്ടറിനെ കണ്ടിട്ട് ഡേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡേറ്റ് എടുത്തതിൽ ആരെങ്കിലും ഇതിന് മുന്നേ ഡേറ്റ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഡേറ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ, അവരെ സർജറി ക്യാൻസൽ ആവുക ആണെങ്കിൽ നമ്മുടെ ഡേറ്റ് അവർ പരിഗണിക്കും. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ സർജറി കഴിഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഡേറ്റ്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടാണ് ചോദിച്ചത്, ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സർജറി ചെയ്യണമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് ആ ഫ്രണ്ട് അതിൽ സർജറി ചെയ്തിട്ടുള്ളത്. പിന്നെ നിർഭാഗ്യവശാൽ എനിക്ക് ഫോട്ടോയും കാര്യങ്ങളും തന്നിട്ടൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞ പേഴ്സണലി പറഞ്ഞിട്ടുള്ളത് നല്ല റിസൾട്ടും കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അതിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്ക് ഡേറ്റിന് താമസം, അതായത് തിരക്കും സർജറി ചെയ്യാൻ തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തുകൊണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെങ്കിലും സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ചാനൽ വഴി അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പറും നമ്മുടെ ഫോൺ നമ്പറും എല്ലാ മിക്ക വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അറിയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെയോ ചെയ്ത സർജറി ആണെങ്കിലും ഏത് ജില്ലയിലോ ഏത് ഹോസ്പിറ്റലും ചെയ്തതാണ്, അപ്പോൾ എൻ്റെ ഒരു എനിക്കുണ്ടായ കാര്യങ്ങൾ ജനങ്ങളോട് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുഖം കാണിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മുഖം കാണിക്കാണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുഖം കാണിക്കാണ്ടും ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നമുക്ക് അയച്ചു തരുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് ഈ സർജറി പോലത്തെ വീഡിയോകൾ ഇത് ചെയ്യണത് ഒന്നല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒത്തവണ്ണം, അതായത് സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആൾക്കാർ, അതിനുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മാത്രം, അതിനുള്ള യോഗ്യതയുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു പോളിസി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചാനൽ ഉടനെ തന്നെ അത് പോവായിരിക്കും. ചിലപ്പോൾ അതിൽ എന്താ ചെയ്യുക, നമ്മൾ ഗൈനോകോമാസ്റ്റിയുടെ വീഡിയോ മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ കളയാൻ ബാധ്യസ്ഥനായിരിക്കും ചിലപ്പോൾ, ഒരു 1-2 മാസത്തിനകത്ത്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, കുംഭമീശ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത്, ഈ കാര്യം പറയാൻ പോണത്.
ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പോയിട്ട് പൈസ മേടിച്ചിട്ട് അല്ല ഈ വീഡിയോ ചെയ്യണത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് ആ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ വീഡിയോ ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത്. കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൈസ മേടിച്ചിട്ട് ചേട്ടൻ വീഡിയോ ചെയ്യണമെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അറിയാത്ത കാര്യത്തിനെ പറ്റി പറയാണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറേ വീഡിയോകൾ ഞാൻ ചെയ്യാണ്ടിരുന്നത് ഇങ്ങനെ എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി, ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്യാനോ മിണ്ടാനോ നിന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പറയണവരങ്ങനെ പറയും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക്, ഇത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാരണം ഒരു ഇൻഫർമേഷനാണ് മുടങ്ങണതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറണതെന്നും എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ ഈ വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ പറയാനുണ്ടെങ്കിൽ, അതായത് നല്ലതോ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങൾ നല്ലതാണ്, നമ്മൾ ചെയ്യണത് നല്ലതാണ്, അല്ലെങ്കിൽ മോശമാണ് ചേട്ടാ പരിപാടി വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ഇനി വന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ആ കമൻറ്റുകൾ വായിച്ചിട്ടായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തൊട്ട് അടുത്ത വീഡിയോകൾ നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇതും സൈനിങ് ഓഫ്.